Very good morning to all. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ലോക്ക്ഡൗൺ കാലത്തെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളെ നിങ്ങൾ പഠനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ജീനിയസ് അക്കാദമിയുടെ നാടവറമ്പ് പ്രവർത്തിക്കുന്ന ജീനിയസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Once again, I welcome you all of you to the English class of Genius Academy Nadavaram. Today we are going to discuss about the parts of speech. In English, it's very essential thing or a fundamental matter that we want to discuss. Parts of speech. Eight parts of speech kale kurichaanu innu nammal parichayapettunnathu. High school classukalile vidyarthikalukku പാർട്സ് ഓഫ് സ്പീച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി തുടർന്നുള്ള ഓരോ സെഷനുകളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺ ആണ് വരുന്നത്. വാട്ട്സ് എ നൗൺ? എന്താണ് നാമം? നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനാണ് നാമം എന്ന് നമ്മൾ പറയുന്നത്. നൗ രണ്ടാമതായിക്കൊണ്ട് പ്രണവ്. നാമത്തിന് പകരമായിക്കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് പ്രണവം എന്ന് വിശേഷിപ്പിക്കുന്നത്. നാമം അതുപോലെ തന്നെ നാമത്തിന് പകരമായിക്കൊണ്ട് സർവനാമമായിക്കൊണ്ട് ഉപയോഗിക്കുന്നതിനാണ് പ്രണവം എന്ന് നമ്മൾ പറയുന്നത്. Next thing we want to discuss about is verb. Verb ennu paranju kaniyal kriya pravarti edu vaakkineyano nammal oru pravarti aayikondu sooyippikkunathu adineyanu verb ennu parayunnathu. Next one is adjective. What is meant by adjective? Adjective means oru naamathine visheshippikkunnathineyanu adjective ennu parayunnathu. Udaharanathine nammal oru pena ennu parayunnathu. ആ പേനക്ക് നീല പേന എന്ന് പറയുമ്പോൾ ആ കളർ ബ്ലൂ ഈസ് ഡിറ്റർമൈൻഡ് ആസ് എൻ ഒബ്ജക്റ്റീവ്. അതേപോലെ തന്നെ നമ്മളൊരു ചോക്ക് പീസ് പറയുന്നു, എ സ്മോൾ ചോക്ക് പീസ്. സ്മോൾ എന്ന് പറയുന്നത് ആ ചോക്ക് പീസിനെ ചെറുതാണ് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നാമത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിശേഷണം നൽകാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആഡ്വേർബ്. എന്താണ് ആഡ്വേർബ്? നാമത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിന് അഡ്ജക്റ്റീവ് എന്ന് ഉപയോഗിച്ചെങ്കിൽ വേർബിനെ ക്രിയകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, ഹി റൺസ് സ്ലോലി. അവൻ പതുക്കെ ഓടുന്നു എന്ന് പറയുന്നു. ആ പതുക്കെ എന്ന് പറയുന്നത് അവൻ്റെ ക്രിയയെയാണ് വിശേഷിപ്പിക്കുന്നത്, അവൻ്റെ ഓട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അവനല്ല പതുക്കെ, അവൻ്റെ റണ്ണിങ് സ്റ്റൈലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റണ്ണിങ് സ്പെഷ്യാലിറ്റിയാണ് പതുക്കെ എന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വേർബിനെ വിശേഷിപ്പിക്കുന്നതിന് ആഡ്വേർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ മീൻസ് ചെറിയ ചെറിയ വാക്കുകളാണ് പ്രിപ്പോസിഷനിലായിക്കൊണ്ട് ഗണത്തിൽപ്പെടുത്താറുള്ളത്. ഇന്ന്, ഓണ്, അറ്റ്, ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെന്റൻസിനെ അർത്ഥവത്തമാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഇത്തരം വാക്കുകളെയാണ് പ്രിപ്പോസിഷനോട് സൂചിപ്പിക്കുന്നത്. ഡീറ്റെയിൽ ആയി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. നെക്സ്റ്റ് വൺ ഈസ് കൺജങ്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇന്റർജെക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ചിലൂടെ നമുക്ക് പരിചയപ്പെടാറുള്ളത്. ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിക്കൊണ്ട് നൗണിനെ നമുക്കൊന്ന് പഠിക്കാം. നൗൺ എന്താണ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൗൺ നാമം. എന്താണ് നാമം? സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരാണ് നാമം എന്ന് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് ഈസ് എ നൗൺ, കുമാർ ഈസ് എ നൗൺ, ബെഞ്ച്, ഡെസ്ക്, ക്ലാസ് റൂം,
textbook, notebook, this all related to now. The next thing, Tiruvagapura is a noun. Nadavarambu is a noun. That like the names denoted to the person or an object or a place is known as noun. പിന്നെ നമ്മൾ എന്താണ് noun എന്ന് വിശേഷിപ്പിച്ചല്ലോ. പിന്നെ എല്ലാ കുട്ടികളുടെയും നോട്ട് പുസ്തകത്തിനകത്ത് parts of speech ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ parts of speechിനെ noun ഇന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തി. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് pronoun എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയി കൊണ്ട് പഠിക്കാം. എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ജീനസ് അക്കാദമിയുടെ ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇനി നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി നമ്മൾ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വേണ്ടി വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.